ഈ കാണുന്ന ഒരു ചെറുതേനീച്ചയുടെ കൂട് കഴിഞ്ഞ കൊല്ലം ഇതേ സമയത്ത് നമ്മൾ വേറൊരു കലത്തിൽ നിന്ന് മാറ്റി വെച്ചതാണ്. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾക്ക് ഓരോ വർഷവും നമ്മൾക്ക് ഓരോ കോളനി നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് രണ്ടെണ്ണമാക്കാണ്. അതായത് ആ തേനെടുക്കുന്ന സമയത്ത് നമ്മൾക്ക് തേനെടുക്കുകയും ചെയ്യാം, അതേപോലെ തന്നെ ആ ഒരു ചെറുതേനീച്ച കൂട് നമ്മൾക്ക് രണ്ടെണ്ണമാക്കിയെടുക്കാം. അപ്പോൾ രണ്ടെണ്ണമായിട്ടുണ്ട്, ഇത് രണ്ടാമത്തത്. ഇനി ഒരെണ്ണം കലത്തിലുള്ളത് വേറൊരു സ്ഥലത്തിരിക്കുന്നു, അത് നമ്മൾക്ക് പിന്നീട് പോയി നോക്കാം. അതിനകത്തുനിന്ന് നമ്മൾക്ക് തേനെടുക്കുമ്പോൾ ഈ വർഷത്തേക്ക് വേറൊരു പെട്ടി ഉണ്ടാക്കിയെടുക്കുകയും കൂടി ചെയ്യാം. ആദ്യം തന്നെ ഇതിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ആദ്യത്തെ കാര്യം നമ്മൾ ഉറുമ്പ് കയറാതെ നോക്കുക, അതേപോലെ തന്നെ ചൂട്, ചൂട് അധികം അടിക്കാത്ത സ്ഥലങ്ങളിൽ വയ്ക്കണം. ഇതിനകത്ത് രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഒരുപാട് ഏച്ചുകൾ ഇവിടെ ഇങ്ങനെ കൂട്ടമായിട്ട് പാറി കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴാണ് അവർ ഈ തരത്തിൽ പുറത്തിറങ്ങി എല്ലാവരും ഇങ്ങനെ ഇവിടെ കൂട്ടം കൂടുമായിട്ട് നിന്നിട്ട് ഇതൊക്കെ ഇവിടെ പാറി കളിക്കുന്നത്. അങ്ങനെ നോക്കിയപ്പം ഇത് എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിവിടെ ഈ സൈഡിലോട്ടായിരുന്നു കെട്ടി തൂക്കിയിട്ടുണ്ടായിരുന്നത്. ഇതുവഴി ഇതിനകത്തോട്ട് ഉറുമ്പ് കയറുന്നുണ്ടായിരുന്നു. ഈ ചൂട് കൂടുമ്പം ഇതിൻ്റെ ഉള്ളിലെ മെഴുകെല്ലാം കൂടി മെൽറ്റാകുകയും തേനിൻ്റെ സ്മെല്ല് പുറത്തോട്ട് വരും. അപ്പോഴത് സ്മെല്ല് പിടിച്ച് നമ്മുടെ ഉറുമ്പല്ല ഇതിൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. ചെറിയ ഉറുമ്പൊക്കെ കയറി അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇവർ ചെയ്ത പണിയാണ്. ഇതുണ്ടോ, ഈ ഭാഗത്തൊക്കെ അവൾ ആ കുഴ കുഴ എന്നുള്ള അവരുടെ മെഴുക് കൊണ്ട് അങ്ങ് ഈ സൈഡിലൊക്കെ ഇവരങ്ങ് ഒട്ടിച്ചു വെച്ചു. അപ്പോഴേ ഇത് ഈ ചെറിയ ഉറുമ്പൊക്കെ വരുമ്പോൾ അതൊക്കെ അത്തെ പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ നമ്മൾ നോക്കണം ഇത് എപ്പോഴും, ഇതിന് ചൂടും അധികം പറ്റത്തില്ല, അതേപോലെ തന്നെ ഉറുമ്പിൻ്റെ ശല്യം. ഉറുമ്പ് കയറിയിട്ടുണ്ടെങ്കിൽ ഇവർ ഇങ്ങനെ പറന്ന് കളിക്കുമ്പോഴേ വന്ന് നോക്കണം. അവർക്ക് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ചൂട് കൂടുതലാണ് ഈ വർഷം, അതുകൊണ്ട് തന്നെ ചൂട് കൂടുതലാകുമ്പോൾ ഇവിടെ ഇപ്പോൾ കുറച്ച് കുറവാണ്. എൻ്റെ വേറൊരു സ്ഥലത്ത് ഇരിക്കുന്നതിനകത്ത് ഈ സൈഡിലൂടെ തേൻ ഒഴുകി പുറത്തോട്ട് വരും. തേനിങ്ങനെ മെൽറ്റായിട്ട് ഇതിൻ്റെ ഉള്ളിൽ മെഴുക് മെൽറ്റാകുമ്പം അത് ഊർന്ന് പുറത്തോട്ട് വരും. പിന്നെ നമ്മൾ ഇത് വേറൊരു ടൈപ്പാണ്, അതിനകത്തൊക്കെ രണ്ടറയുള്ളതാണ്, മുകളിൽ ഡബ്ബിയാണ്, അതിനകത്ത് നമുക്ക് തുറന്ന് തേനെടുക്കാം. അതേപോലെ തന്നെ ഇത് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ളതാണ്, നല്ല പ്ലാവിൻ്റെ പല കാച്ചുണ്ടാക്കിയതാണ്. ഇതിനകത്ത് രണ്ടറയുണ്ട്. ഇത് നമ്മൾക്ക് ആർക്കും ചെയ്യണം, നമ്മൾക്ക് സാധാരണ ഒരാൾക്ക് പെട്ടെന്ന് പെട്ടിന്ന് ഉണ്ടാക്കാൻ പറ്റത്തില്ല. നമ്മൾക്ക് സാധാരണ മുളംകുറ്റിയിലാണിത്, ഇല്ലിയുടെ കമ്പാണ്. അപ്പോൾ മുളംകുറ്റി എടുക്കുമ്പം തീരെ പിഞ്ചാകാതെ കുറച്ച് തിക്നെസ് ഉള്ള മൂപ്പുള്ള ഇതിൻ്റെ മുളയുടെ ഇല്ലിയുടെ കമ്പ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇല്ലിയൊക്കെ ഉള്ളടുത്ത് പോയാൽ മതി, അവിടെ ഇങ്ങനെ ഉണങ്ങിയതൊക്കെ ഒരുപാടുണ്ടാവും, ഒടിഞ്ഞു വീണതും ഉണങ്ങിയതൊക്കെ ഉണ്ടാവും. അതെടുത്ത് നടുവേ പൊട്ടിക്കുക, ഇവിടെ ഒരു ഹോൾ ഇടുക, സെൻറ്ററിലോ സൈഡിലോ എവിടെയാണെന്ന് വെച്ചാൽ ഒരു ഹോൾ ഇടുക. ഇതിനകത്തോട്ടാണ് ഇന്ന് നമ്മൾ മാറ്റാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ പെട്ടി പൊട്ടിക്കാം. എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈച്ചയുടെ അളവും തീരെ കുറവ് ഈച്ചയേ ഉള്ളൂ എങ്കിൽ, അതേപോലെ തന്നെ വെയിറ്റ് നോക്കണം. വെക്കുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരിക്കുമല്ലോ ഇതിനെത്ര വെയിറ്റ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ. അടിപൊളി തേനുണ്ട്. എടുക്കുമ്പോൾ ആദ്യം തന്നെ സെറ്റ് ചെയ്യേണ്ടത് നമ്മൾക്ക് പുതിയ, നമ്മളത് ഇത് മാറ്റുന്ന ഈ പെട്ടിക്കകത്തോട്ട് സംഭവങ്ങളൊക്കെ എടുത്തു വെക്കുക. അപ്പോൾ നമ്മൾക്ക് ഈ മുട്ട മൊത്തം ഇതിനകത്ത് വെക്കാം. ഇപ്പോഴേ ഇതിനകത്ത് ഞാൻ വിചാരിച്ച അത്രയ്ക്കൊരു ഈച്ചകളില്ല. ഇത് കണ്ണിലൊക്കെ കണ്ടവനം കയറുന്നുണ്ട്. ഈ ഒരു വർഷം നമുക്കെടുത്ത് വെച്ചിട്ട് ഇവരെല്ലാം വല്ലാണ്ട് ബഹളമാക്കും. അധികം പോപ്പുലേഷൻ ഇല്ല ഈച്ചയുടെ. പോകുമ്പോൾ ആ സൈഡിലായിട്ട് ഇരിക്കട്ടെ, കുറച്ചിങ്ങനെ മിക്സ് ആയാലും കുഴപ്പമൊന്നുമില്ല, അവരത് കഴിച്ചോളൂ എങ്ങനെയാണെന്ന് വെച്ചാൽ. ഇനി നമുക്ക് ഈ സൈഡിൽ നിന്ന് കുറച്ച് തേനെടുത്ത് വെക്കാം. തേന് അധികം പൊട്ടിക്കാതെ എടുത്ത് വെക്കണം ഇതിൻ്റെ അകത്ത്, അതാണ് ഇതിൻ്റെ പ്രശ്നം. ഈ ഒരു പോർഷൻ ഇനി കുറച്ചെടുക്കാം.
തേൻ ഇത്രയും മതി, ഇനി ഏകദേശം 1.5 മാസം കൂടിയുണ്ട്. അപ്പോൾ മഴ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് വന്ന് എടുക്കരുത്. ഇവർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും ഇവർക്ക് ബാക്കപ്പിന് ഭക്ഷണം കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാക്കണം. അപ്പോൾ മഴ തുടങ്ങുന്നതിന് 1 മാസം മുമ്പെങ്കിലും നിങ്ങൾ തേൻ എടുത്തിരിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ 2-ാമത്തെ കൂട് റെഡി ആയിട്ടുണ്ട്. ഇനി അതിനെ എടുത്തിട്ട് ഇത് നല്ല തേനുള്ള കൂടാണെങ്കിൽ അത്രയും ആക്രമണം കൂടുതലായിരിക്കും ഇവർക്ക്. ഈ തേനീച്ചയുടെ വലിപ്പം കൊണ്ടോ, നിറച്ച് നല്ല വലിപ്പമുള്ള തേനീച്ചയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ല ഉൽപാദനശേഷിയും അതേപോലെ തന്നെ കുറച്ച് ആക്രമണശേഷിയും ഒക്കെ കൂടുതലായിരിക്കും. നമ്മൾ ഇത്ര മാത്രമേ ചെയ്തുള്ളൂ. ഒരു പകുതി മുട്ടയെടുത്ത് വെച്ചു, അതിനകത്തുണ്ടായിരുന്ന പൂമ്പൊടി പകുതി എടുത്തു, കുറച്ച് തേനും വെച്ചു. അതേ സ്ഥാനത്ത് മറ്റേ കൂടെ എവിടെയായിരുന്നു ഉണ്ടായിരുന്നത് അതിൻ്റെ ഡോർ ഇരിക്കേണ്ട അതേ സ്ഥാനത്ത് കെട്ടിത്തൂക്കി. ഇപ്പം ഈ പറന്ന് കളിക്കുന്ന ഈച്ചകളൊക്കെ ഇതിനകത്ത് കയറിക്കോളും. ആ സമയം കൊണ്ട് നമുക്ക് ആവശ്യമുള്ള തേനും എടുത്തിട്ട് ഇത് നമുക്ക് വേറൊരു കോളനിയാക്കി സെറ്റ് ചെയ്യുകയും ചെയ്യാം. ഇതാർക്കും ചെയ്യാവുന്ന ഒരു സംഭവമാണ്. നിങ്ങൾ ഇത് ഞാൻ ചെയ്താൽ ശരിയാവുമോ, ഇങ്ങനെയൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. ഇത്ര മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഓൾറെഡി നമ്മൾ 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. രണ്ടോ മൂന്നോ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്കുകളൊക്കെ ഈ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട്. നോക്കുക, നല്ല അടിപൊളി തേന് കേട്ടോ. ഇതിനെ ഇങ്ങനത്തെ ഉള്ള ബോക്സിലാണെങ്കിലേ തേനെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. മറ്റേ ആ ഞാൻ കാണിച്ചില്ലേ, നമ്മുടെ ആ ഇല്ലിയുടെ മുളയുടെ കൊമ്പ്, അതിനകത്ത് നിന്ന് എടുക്കാനാണ് കുറച്ച് എളുപ്പം. അതാകുമ്പം ഇങ്ങനെ വളഞ്ഞിരിക്കുന്നതാണല്ലോ, നമുക്ക് കോരി എടുക്കാൻ പറ്റും. 2 പീസ് അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു വെച്ചിട്ട് അല്ല, ഒന്നാന്തരം തേനാണ്. തേൻ കുറച്ച് മൂത്തു നല്ല രീതിയിൽ. പിന്നെ നിങ്ങൾ ചെറുതേനീച്ച കൃഷി ചെയ്യുവാണെങ്കിൽ ചെയ്യുമ്പം ഓരോ വർഷവും നിർബന്ധമായിട്ട് തേനെടുക്കണം. എങ്കിൽ മാത്രമേ എന്നാൽ ആ കൂട് നല്ല രീതിയിലാവുള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഈച്ചകളൊക്കെ കൂടുമ്പം, എണ്ണം കൂടുമ്പം അവർ വേറെ സെറ്റായിട്ട് വേറെ കൂട് വേറെ സെറ്റായിട്ട് വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി കൂടും. കല്ലിൻ്റെ കുത്തിലോ അങ്ങനെ സ്ഥലങ്ങളിലൊക്കെ സ്ഥലം പെട്ട് കളയവർ. ഓരോ വർഷം എടുക്കുമ്പം അവർ കൃത്യമായിട്ട് അതിനകത്ത് ആൾക്കാരും കൂടിലെ എല്ലാ സജ്ജീകരണങ്ങളൊക്കെ അവർ തന്നെ അങ്ങ് ശരിയാക്കിക്കോളും. ഇത് കുറച്ച് തേൻ കുറവാണ്, നമ്മൾ കഴിഞ്ഞ കൊല്ലം മാറ്റിയ കോളനിയാണല്ലോ അത് പറഞ്ഞു. അല്ലെങ്കിൽ ഈ ഭാഗത്തൊക്കെ നിറച്ച് തേൻ കൊണ്ടുവരും. നമുക്കെന്തായാലും ഒരു ഈ ഒരു ഭാഗത്തിരിക്കുന്നു, ഇതും കൂടി എടുക്കാം. ഈ ഒരു ഭാഗം അങ്ങനെ തന്നെ വെക്കാം, നമുക്ക് ഇവിടുന്ന് തേനെടുക്കാം. 1/2 കിലോ തേനോളം കിട്ടും. അപ്പം ഇതിനകത്ത് കുറച്ച് തേൻ കുറവാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വെച്ചതാണ്. എങ്കിൽ കൂടി നമുക്ക് ഇതിനകത്ത് നിന്ന് ഈ വർഷം ഒരു കൂടും കൂടി സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും സുഖമായിട്ട്. ഇതിനകത്ത് അത്യാവശ്യം ഈച്ചകളുണ്ട്. നിങ്ങളിങ്ങനെ എടുക്കുമ്പോൾ നോക്കണം, തീരെ തേനും കുറവ് മുട്ടയൊക്കെ തീരെ കുറവാണെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. അങ്ങനെയാകുമ്പം ഇത് ചെറുതേനീച്ച എങ്ങനെയാണെങ്കിലും ഒരു ഫാമിലി പോലെയാണ്. അവർക്ക് കുറച്ച് പണിക്കാർ വേണം, തേനെടുക്കാൻ ആൾക്കാർ വേണം, വീട് നോക്കാൻ ആൾക്കാർ വേണം, കാവൽക്കാർ വേണം. അങ്ങനെയൊക്കെ സെറ്റപ്പാണ് ഇവരുടെ. അപ്പോഴേ ഇതിനെന്തെങ്കിലുമൊക്കെ ആൾക്കാർ കുറഞ്ഞു പോവുകയാണെങ്കിൽ പിന്നെ ആ കൂട് നിലനിൽക്കില്ല, അത് തന്നെ ഡെഡായി പോവും. പിന്നെ ഇതിനകത്ത് നിങ്ങൾ റാണീനൊക്കെ അന്വേഷിച്ച് ആരോ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ച് വേവലാതിപ്പെടണ്ട. യൂട്യൂബിലൊക്കെ എല്ലാവരും പല പല വീഡിയോ കാണുന്നു, റാണി മുട്ടയിടുന്നു, റാണി ഉണ്ട് അതായത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഉണ്ടാവുമോ ഇല്ലാവോ അത് നിങ്ങൾ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ റാണീനെ പിടിച്ചു വെച്ചിട്ട് നമ്മൾ സാധാരണ വലിയ തേനീച്ചേനെ നമ്മളെങ്ങനെയാണോ മാറ്റുന്നത് ആ രീതിയിൽ ആരും വീഡിയോ ഒന്നും ചെയ്യുന്നില്ല. എല്ലാവരും ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. അതായത് കുറച്ച് മുട്ടയെടുത്തിട്ട് നമ്മൾ പുതുതായിട്ട് ഉണ്ടാക്കുന്ന കൂട്ടിൽ വയ്ക്കുന്നു. ഇവർ ഈ മണവും പിടിച്ചാണ് പോയി കയറുന്നത്. അങ്ങനെ കയറുമ്പം കുറച്ച് പണിക്കാരുമായി, കുറച്ച് തേനെടുക്കാനുള്ള ആൾക്കാരായി, കുറച്ച് ചെറിയ പിള്ളേരായി, അങ്ങനെ ഒരു സമൂഹമായിട്ട് അവരങ്ങ് ജീവിച്ചോളും. അഥവാ റാണി ഉണ്ടെങ്കിൽ തന്നെ ഒരു കൂട്ടിൽ 2 റാണി ഉണ്ടാവുമോ?
വീഡിയോ തെളിവ് സഹിതമാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എടുത്തു വെച്ച കൂടാണ്. ഞാൻ റാണീനെ ഒന്നും പിടിച്ച് ഇതിനകത്ത് വെച്ചില്ല. ആ കാലത്തിലും ഇപ്പം തേനുണ്ട്, ഇതിനകത്തും തേനുണ്ട്. അപ്പോഴേ രണ്ട് റാണി ഉണ്ടെങ്കിൽ ഒരു കൂടിൽ രണ്ട് റാണി ഇരിക്കുമോ? അഥവാ നമ്മൾ മാറ്റിയപ്പം കൃത്യമായിട്ട് ഒരു റാണി ഇതിനകത്തും കയറി മറ്റേ റാണി കളത്തിലും കയറിയോ? അപ്പോഴൊന്നും വിചാരിച്ച് നിങ്ങൾ ടെൻഷനാകണ്ട. ഞാൻ ഇതിനു മുമ്പ് രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്ന റാണി ഇല്ല, അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ ഇതിനെക്കുറിച്ച് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത്രയും ഭാവി ഇതിനകത്ത് തന്നെ വെച്ചേക്കുക. പിന്നൊരു കാര്യം, ഒരുപാട് തേനൊന്നും ഇല്ലേ വെച്ച് തേക്കരുത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറുമ്പ് ശല്യം ഉണ്ടാവും. ഇനി നമ്മൾക്ക് ഈ ബോക്സ് ക്ലോസ് ചെയ്യാം. പഴയ കൂടാണിത്, പഴയ കൂട് അങ്ങനെ തന്നെ ക്ലോസ് ചെയ്തു. അതിൻ്റെ ഡോറ് കുറച്ച് അകത്തോട്ട് തുറന്നൊക്കെ ഇരിക്കത്തക്ക രീതിയിൽ അത് അടഞ്ഞു പോകരുത്. അകത്തോട്ട് ഹോളുണ്ട്. അങ്ങനെ തന്നെ വെച്ചിട്ട് ഇത് നമ്മൾ പഴയ ആ സ്ഥാനത്ത് തൂക്കാതെ കുറച്ച് മാറ്റി കൊണ്ടുപോയി എവിടെയെങ്കിലും കൊണ്ടുപോയി വയ്ക്കുക. ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഈ ചെല്ലാം കൂടി ഇവിടെയാണ് വന്ന് നോക്കുന്നത്. അതായത് പഴയ കൂടെ എവിടെയായിരുന്നോ അതിൻ്റെ ആ ഡോർ എവിടെയായിരുന്നോ അതേ സ്ഥാനത്താണ് എല്ലാവരും വന്ന് നോക്കുന്നത്. അപ്പോൾ അത് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന അതേ ഡോറിൽ എവിടെയാണോ കയറി ഇറങ്ങിക്കൊണ്ടിരുന്നത് അവിടെ തന്നെ വേണം നമ്മൾ പുതിയ കൂടുണ്ടാക്കിയിട്ട് അതിൻ്റെ വാതിൽ കൊണ്ടു വെക്കാൻ വേണ്ടി. പിന്നെ ഇവർക്ക് കൃത്യമായിട്ട് കയറാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു കാര്യം കൂടി ചെയ്യുക, കുറച്ച് മെഴുകെടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയ ആ വാതിലുണ്ടല്ലോ അതിന് ചുറ്റും ഒന്ന് പതിപ്പിച്ച് കൊടുക്കുക. അപ്പോഴേ ഇവിടെ ഈ സൈഡിലോട്ടൊക്കെ പാറി കളിച്ചുകൊണ്ടിരുന്നത് കൃത്യമായിട്ട് അവർ ആ സ്മെല്ലും അവർക്ക് ആ ഡോറിൻ്റെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ കിട്ടും. അവരതുവഴി എല്ലാവരും അകത്തോട്ട് കയറിക്കോളും. ഇതാണ് നമ്മളെടുത്ത തേന്. ഇതിനെ അരിച്ചെടുക്കണം. ഇത് അരിക്കാനായിട്ട് കുറച്ച് ഇഴകലമുള്ള തുണി എടുത്തതിന് ശേഷം അതിലിട്ട് ഞെക്കി പിഴിയരുത്. ആ തുണി വേറൊരു പാത്രത്തെ കെട്ടി വെച്ചിട്ട് ഇത് ഈ തേനെല്ലാം അതിനകത്ത് ഒഴിച്ചു വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എടുത്താൽ മതി. അതിനുശേഷം നല്ല രീതിയിൽ രാവിലെ ഒന്ന് വെയിലും കൂടി കൊള്ളിക്കുകയാണെങ്കിൽ മൊത്തം ഇതുണ്ട്, ഇതിൽ പൂമ്പൊടി മിക്സ് ആയിട്ടുണ്ട്, പൂമ്പൊടി മുകളിൽ കിടക്കും, അതൊന്നും താഴോട്ട് പോകത്തില്ല. ഈ തേൻ മാത്രം ഉരുകി താഴോട്ട് ഇറങ്ങുന്നതായിരിക്കും. ഒരിക്കലും ഞെക്കി പിഴിഞ്ഞ് നിങ്ങൾ ആ തുണി അങ്ങനെ പിഴിഞ്ഞെടുക്കരുത്. അങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പം ഈ പൂമ്പൊടിയും കൂടി തേനകത്ത് വീഴും, തേൻ പൊളിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ഈ ദിവസങ്ങളെടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന തേനാണിത്. നല്ല രീതിയിൽ അരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇരുന്ന് എല്ലാവരും കയറിയിട്ടുണ്ട്. എല്ലാവരും കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്, ഇരുട്ടാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. കുറച്ച് ആൾക്കാർ പുറത്ത് നിൽക്കണം. അപ്പോഴിത് നമ്മൾ വെച്ച പുതിയ കൂടാണ്. ഇത് ഇനി ഇവിടുന്ന് സ്ഥലം മാറ്റണം. ഇവിടുന്ന് സ്ഥലം മാറ്റുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് കുറച്ച് ദൂരെ കൊണ്ടു വെക്കണം. ദൂരെ ഇതുമായിട്ട് ബന്ധത്തിൽ കുറച്ച് വളഞ്ഞ് തിരിഞ്ഞ്, ഇത് നമ്മുടെ വീടിൻ്റെ ഒരു സൈഡിലാണെങ്കിൽ മറുവശത്ത് നമ്മൾ ഈ പുതിയതായിട്ട് നമ്മൾ ഈ ചേനയൊക്കെ കയറ്റി സെറ്റ് ചെയ്ത കൂട് കൊണ്ടുപോയിക്കാം. ഇതായിട്ട് സെറ്റ് ചെയ്ത കൂട് ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ പഴയ കൂട് അതിൻ്റെ സ്ഥാനം എവിടെയായിരുന്നോ അതേ രീതിയിൽ തന്നെ ഇവിടെ കെട്ടി തൂക്കിയിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയുണ്ട്. ഇതുണ്ടോ, ഞാനിവിടെ ഇതിൻ്റെ വള്ളിയിലും ഈ ഭാഗത്തൊക്കെ നമ്മൾ ഈ പാറ്റയുടെ ശരീരത്തിന് വരയ്ക്കുന്ന ഈ ചോക്കുണ്ട്, ഇത് വരച്ചേക്കുവാണ്. ആദ്യത്തെ ഒരാഴ്ച നിങ്ങൾ നല്ല രീതിയിൽ നോക്കണം. ഇതിനകത്ത് ഉറുമ്പ് കയറുന്നുണ്ടോ മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്ന് കൃത്യമായിട്ട് നിങ്ങൾ നോക്കണം. ഈ തേനെടുത്തതിൻ്റെ ഈ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഇവിടെയുള്ള കാരണം ഉറുമ്പ് കയറാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ എടുത്ത് മാറ്റിയ കൂടും ഈ കൂടും ഒരാഴ്ചത്തേക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കണം. ഇതിനകത്ത് എന്താ സംഭവിക്കുന്നത്, ഈച്ചകളൊക്കെ കയറി ഇറങ്ങുന്നുണ്ടോ? ഇതിപ്പം പുറത്തെ ഈച്ചകളൊക്കെ ഏകദേശം ഈ ഇവിടെ വന്ന് കയറുന്നുണ്ട്, കുറച്ചും കൂടി ഇവിടെ കറയും കളിക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ വെക്കേണ്ടത്, കൂട് കൊണ്ടുപോയി വെക്കേണ്ടത് എപ്പോഴും മുൻഭാഗം രാവിലെ ലൈറ്റ് അടിക്കത്തക്ക രീതിയിൽ കിഴക്ക് ഭാഗത്തോട്ട് തിരിച്ച് വെക്കുക. ഒരുപാട് ഇങ്ങനെ ഷെയ്ഡായിട്ടുള്ള സ്ഥലത്ത് കൊണ്ടുവയ്ക്കാതിരിക്കുക. രാവിലെ ഇവർക്ക് പുറത്തോട്ട് നോക്കുമ്പോൾ വെളിച്ചം കാണത്തക്ക രീതിയിൽ ഒരുപാട് ഒരു രീതിയിലും പോയി വരാൻ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിൽ വയ്ക്കാണ്ടിരിക്കുക. അതേപോലെ തന്നെ ഒരുപാട് ചൂടുള്ള സ്ഥലം, ചൂടൊട്ടും പറ്റത്തില്ല ഇവർക്ക്, അപ്പോൾ ചൂടുള്ള സ്ഥലത്തും വയ്ക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മാക്സിമം വീടിൻ്റെയൊക്കെ അല്ലെങ്കിൽ നിങ്ങൾ വയ്ക്കാൻ വയ്ക്കുന്ന ഉദ്ദേശിക്കുന്ന സ്ഥലത്തിൻ്റെ തണുപ്പുള്ള സ്ഥലത്ത് വയ്ക്കുക. അതേപോലെ തന്നെ ഡോറ് രാവിലെ വെളിച്ചം വരുന്ന ഡയറക്ഷനിലോട്ട് വയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ആർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. കഴിഞ്ഞ വർഷം നമ്മുടെ റാണിയെ ഒന്നും പിടിച്ചൊന്നുമില്ല, ഒന്നും ചെയ്തില്ല. ഇതേ രീതിയിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. നമ്മൾക്ക് ഈ വർഷം രണ്ട് കൂടായിട്ടുണ്ട്. ഇനി കാലത്തിലേയും കൂടി തേനെടുക്കണം, അതവിടെ തേന എടുക്കാനുണ്ട്. അപ്പോഴും അടുത്ത വർഷം നമ്മൾക്ക് എത്രണമായി, ഈ കൂടൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് രണ്ടെണ്ണമായി, ഇനി കാലത്തിൽ ഈ വർഷം ഒന്നും കൂടി എടുത്തു, അങ്ങനെ ടോട്ടല് നമുക്ക് നാല് കൂടാവും.
അപ്പോൾ ഈ വർഷം ഇതിനകത്ത് എടുത്തപ്പം കുറച്ച് തേൻ കുറവായിരുന്നു, അത് അത്രയ്ക്ക് ഈച്ച ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇനി വേണമെങ്കിൽ ഞാൻ നമുക്കൊന്നും കൂടി ചെക്ക് ചെയ്തിട്ട് വേറൊരു വീഡിയോ കൂടി ഇടാം, ഈ രണ്ട് കൂടും കൂടി കാണിച്ച്. രണ്ടിനകത്തും ആൾക്കാർ പണിക്ക് പോകുന്നതും വരുന്നതും തേനെടുത്തുകൊണ്ട് വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഇന്നലെ നമ്മൾ തേനൊക്കെ എടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചതാണ്. ഉറുമ്പൊന്നും കയറിയിട്ടില്ല, ഉറുമ്പ് കയറുന്നുണ്ടോ ഇല്ലയോ എന്ന് ആദ്യത്തെ രണ്ടാഴ്ചയൊക്കെ നല്ല രീതിയിൽ നിന്നു. പുതിയ കൂട് ഞാൻ കുറച്ച് തണുപ്പുള്ള സ്ഥലത്താണ്, അതായത് വീടിൻ്റെ ഒരു പുറകിലായിട്ടാണ് കൊണ്ടു വച്ചിരിക്കുന്നത്. ഇവർ ഡോറിൻ്റെ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കൂട് മൊത്തത്തിൽ ഒന്ന് ആക്റ്റീവായിട്ട് വരാൻ വേണ്ടി ഒരാഴ്ചയോളം എടുക്കും. അതിനുശേഷമാണ് നല്ല രീതിയിൽ ഇതിൻ്റെ വാതിലൊക്കെ പണിത് ഒരുപാട് ഈച്ചകൾ കയറി ഇറങ്ങുകയൊക്കെ ചെയ്യത്തുള്ളൂ. പിന്നെ ഇതിനകത്ത് നമ്മൾ രണ്ടിനകത്തും മുട്ട വെച്ചിട്ടുണ്ട്. ഈ മുട്ടയൊക്കെ വിരിഞ്ഞ് ഒരുപാട് ഈച്ചകളായിക്കോളും മഴയ്ക്ക് മുമ്പ്. ഈ ചൂടുള്ള സമയത്താണ് ഇതിൻ്റെ മുട്ട വിരിയുന്നത്. അതുകൊണ്ട് നിങ്ങൾ നമ്മൾ രണ്ടെണ്ണത്തിനകത്തും നമ്മൾ മുട്ട വെച്ചിട്ടുണ്ട്. അത് വിരിയുമ്പോഴേക്കും നല്ലൊരു പോപ്പുലേഷനും കാര്യങ്ങളൊക്കെ ആയിക്കോളും. മഴയ്ക്ക് മുമ്പ് തന്നെ ഇവർക്ക് ആവശ്യമുള്ള തേനും മറ്റുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇവരിവരുടെ വീട് ശരിയാക്കിക്കൊള്ളും.